സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസി വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. കുഞ്ഞു മോശയെ മരണനീറ്റിലിറക്കുമ്പോൾ നീര് കടക്കാത്ത വിധം കീറിപാകിയ ഒരു ചൂരൽക്കൊട്ടയായിരുന്നു അത്. അന്ന് അവന്റെ പേര് മോശയെന്നായിരുന്നില്ല, ഒരു തുടുത്ത ഹെബ്രായ ബാരൻ. ഫറവോയുടെ പുത്രി അവനെ നീറ്റിൽ നിന്നെടുത്തു, മോശ എന്ന് അങ്ങനെ അവന് പേര് ലഭിച്ചു. സ്നേഹത്തിന്റെ നീരണിയലാണ് പിന്നെ ആ കുഞ്ഞിന്റെ ജീവിത വിവരണത്തിൽ നാം കാണുന്നത്. അമ്മിഞ്ഞയുടെ നീർപ്രസാദം. ഫറവോയുടെ പുത്രിക്ക് വേണ്ടി അവനെ അമ്മിഞ്ഞയൂട്ടുന്നത് അവന്റെ അമ്മ തന്നെയാണ്. മൂന്ന് സ്ത്രീകൾ ഉൾപ്പെടുന്ന ആ ഗൂഢാലോചനയിൽ അമ്മിഞ്ഞയുടെ നീർപ്രസാദമുണരുകയാണ്. പുറപ്പാട് 2. 2 പ്രാവശ്യമാണ് ഈ സന്ദർഭത്തിൽ മോശ വളർന്നേറിയെന്ന് പ്രസ്താവിക്കുന്നത്. 1, അവൻ ഫറവോയുടെ കൊട്ടാരത്തിലേക്ക് താമസിക്കാൻ എത്തിച്ചേരുമ്പോൾ. 2, അവിടെ നിന്ന് അപ്രതീക്ഷിതമായി താമസം മാറ്റേണ്ടി വരുന്ന അവന്റെ ആ വഴിത്തിരിവിൽ. 1 ശാരീരിക വളർച്ചയുടെ സൂചകമായിരുന്നെങ്കിൽ മറ്റൊന്ന് ആധ്യാത്മിക വളർച്ചയുടേതായിരുന്നു. അവൻ വളർന്നേറി കൊട്ടാരത്തിന് പുറത്തേക്ക് ഇറങ്ങി നടക്കുമ്പോൾ തന്റെ സഹോദരന്മാരുടെ കഷ്ടത അവൻ കണ്ടു എന്നാണ് കുറിക്കപ്പെട്ടിരിക്കുന്നത്. സഹോദരന്മാർ, ഞെരുക്കം, കാഴ്ച, കനപ്പെട്ട അനുഭവതലങ്ങൾ കാഴ്ചവെക്കുന്ന വാക്കുകളാണിവ. അവൻ കെട്ടിലും മട്ടിലും ആഢ്യനായ ഈജിപ്തുകാരനാണ്. എന്നിട്ടും സാമൂഹികമായും ഭൗതികമായും അസ്തിത്വപരമായും തന്നിൽ നിന്ന് തികച്ചും വ്യത്യസ്തരായവരെ തന്റെ സഹോദരന്മാരായി കണ്ടെത്തുന്ന ഒരു ഉൾക്കാഴ്ച അവന് ലഭിക്കുകയാണ്. പ്യോർ ഫ്രറ്റേണൽ ഗേസ് എന്നാണ് അത് വിശേഷിപ്പിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഹെബ്രായനെ മർദ്ദിക്കുന്ന ഒരു ഈജിപ്തുകാരനെ അവൻ കൊന്ന് അവന്റെ ശരീരം രഹസ്യമായി മറവ് ചെയ്യേണ്ടി വരുന്നു. വികാര വിക്ഷോഭം പൂണ്ട ഒരു ഇടപെടലായിപ്പോയി അത്. പിന്നീട് 2 ഹെബ്രായർ തമ്മിൽ കലഹിക്കുമ്പോൾ അവൻ അതിൽ ഇടപെടാൻ നോക്കുന്നു. അന്നേരം ഒരുവൻ അവനോട് ചോദിക്കുകയാണ്, നീ എന്തിനാണ് ഈ കാര്യത്തിൽ ഇടപെടുന്നത്? നിനക്കെന്താണ് അധികാരം? ആ ഈജിപ്തുകാരനെ കൊന്നതുപോലെ എന്നെയും കൊന്നു കുഴിച്ചുമൂടാനാണോ നീ ശ്രമിക്കുന്നത്? മോശ നടുങ്ങിപ്പോയി. അവൻ പറഞ്ഞു, ഓ എല്ലാം വെളിവായി എന്ന്. യഹൂദ ഗുരുക്കന്മാർ ഈ സംഭവത്തെ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടിൽ നിന്നാണ് ശ്രദ്ധിക്കുന്നത്. താൻ രഹസ്യമായി ചെയ്തൊരു കുറ്റം പിടിക്കപ്പെട്ടു എന്നതായിരുന്നില്ല മോശയെ സംബന്ധിച്ച് ആശങ്കയ്ക്ക് നിദാനം. വെളിവായി എന്നവൻ ആശങ്കപ്പെട്ടതും ആ കുറ്റത്തെക്കുറിച്ചായിരുന്നില്ല. അവന്റെ മനസ്സിനെ മതിച്ചിരുന്നൊരു ചോദ്യത്തിന് ഉത്തരമാണ് അന്ന് അവനെവിടെ വെളിവായത്. ഈ ജനം അപവാദം പറഞ്ഞു പരത്തുന്നവരായിരുന്നു എന്ന തിരിച്ചറിവ്. അത് 1-2 വ്യക്തികളെക്കുറിച്ചല്ല മോശം മനസ്സിലാക്കുന്നതും, ആ ജനം പൊതുവെ അങ്ങനെയായിരുന്നു എന്ന തരത്തിലാണ്. അതുകൊണ്ടാണല്ലോ താൻ ചെയ്ത ഒരു ഗുണകരമായ പ്രവൃത്തിയെപ്പോലും അവരിങ്ങനെ പറഞ്ഞു പ്രചരിപ്പിച്ചത്. അതിനാൽ തന്നെ ഈ ജനം തങ്ങളുടെ അടിമത്തത്തിനും ക്ലേശത്തിനും യോഗ്യരാണ് എന്നൊരു തീരുമാനത്തിൽ മോശ എത്തിച്ചേർന്നു. യോഗ്യത റാവൂയി. അതുകൊണ്ട് ഈ ജനം അടിമത്തം വിട്ടുപോരുമോ എന്ന് പോലും അവൻ നിരന്തരം സന്ദേഹിക്കുന്നുണ്ട്, സ്കെപ്റ്റിക്കൽ. ദൈവത്തോട് അതേപ്രതി കലഹിക്കുകയും ചെയ്യുന്നുണ്ട്. തന്റെ ജനം ഇങ്ങനെ ആത്മീയമായി അന്ധത പ്രാപിച്ചവരും കാപട്യങ്ങളിൽ അഭിരമിക്കുന്നവരും വഞ്ചനയിൽ നിലനിൽക്കുന്നവരുമാണ് എന്ന് കണ്ടിട്ടും പക്ഷെ ദൈവം അവരോട് കാരുണ്യപൂർവ്വമാണ് നിലകൊള്ളുന്നത്. മോശയുടെ ഈ സന്ദേഹ പ്രകൃതിയെ സ്കെപ്റ്റിസിസം തിരുത്തിക്കൊണ്ട് തന്നെ നമ്മോടുള്ള സ്നേഹത്തെ പ്രതി പരിക്കേൽക്കത്തക്ക വിധം ദൈവം നിലകൊള്ളുകയാണ്. വൾനറബിൾ എംപതി. യോഗ്യത എന്ന് ഇവിടെ വിശേഷിപ്പിക്കപ്പെടുന്ന റാവൂയി എന്ന ഹീബ്രു വാക്ക്. ഇന്നലെ സുവിശേഷത്തിനാകട്ടെ നാം കാണുകയായിരുന്നു നാഥന് യോഗ്യരായവർ എപ്രകാരമുള്ളവരാണ് എന്ന്. ആക്സിയോസ്, യോഗ്യത. ധാർമ്മിക നിറി, മോറൽ റെക്റ്റിറ്റ്യൂഡിനെ സൂചിപ്പിക്കുന്ന ഒരു പദമാണത്. വാക്കുകൾ കൊണ്ട് ദുഷ്ടതയുടെ ചാലകങ്ങളായി മാറുന്ന ഈജിപ്തിലെ യഹൂദർ ഇക്കാര്യത്തിൽ എത്ര പിന്നോക്കമാണെന്ന് നാം തിരിച്ചറിയുകയാണ്. വിക്കഡ് ഇൻഫോമേഴ്സ്. ഇന്ന് സുവിശേഷത്തിൽ നാഥൻ തന്റെ ഏറ്റവും അടുത്ത നഗരങ്ങളെ ശാസിക്കുമ്പോൾ ഏതാണ്ട് ഇതേ ആശയം തന്നെയാണ് വ്യക്തമാകുന്നത്. ആ നഗരങ്ങൾക്ക് ലഭിച്ച അവസരങ്ങളും അനുഭവങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും വചനവ്യാപ്തിയും ശ്രദ്ധിച്ചാൽ അവർ അതിന് നൽകുന്ന പ്രതികരണം വളരെ ശുഷ്കമാണെന്ന് നാം തിരിച്ചറിയുകയാണ്. എന്നു മാത്രമല്ല, ഈ ഹൃദയ കാഠിന്യത്തിന്റെ തഴക്കവും തഴമ്പുമെല്ലാം അവർ തലമുറ തലമുറയായി പകർന്നു കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. ഇന്ന് സങ്കീർത്തനം 69 വളരെയധികം പ്രാവശ്യം പുതിയ നിയമത്തിൽ ആവർത്തിക്കപ്പെടുന്ന ഒന്നാണ്. ക്രിസ്തുവിനെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന നിരാസങ്ങളുടെയും പീഡനങ്ങളുടെയും നിഴലിലാണ് ഈ വാക്യങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് എന്ന് മാത്രം. യോഹന്നാൻ 15:25, റോമർ 11:19, യോഹന്നാൻ 2:17, പിന്നെ സുവിശേഷങ്ങളിലെല്ലാം കുരിശിൽ കിടന്നുള്ള പിടച്ചിലും അലയടിക്കുകയാണ് ഈ സങ്കീർത്തനം. ബലിക്കാളകൾക്ക് പകരം ഷോർ, ജീവിത ബലിഗീതം, ഷീർ, അതാണ് ഈ സങ്കീർത്തനം ഉതിർക്കുന്നത്. യഹൂദ കവിയായിരുന്ന യൂദാ ഹാലെവി ഈ സങ്കീർത്തനത്തെ വിളിക്കുന്നത് പ്രത്യാശയിൽ ബന്ധിതരായവരുടെ ഗീതമെന്നാണ്. ക്യാപ്റ്റീവ്സ് ഓഫ് ഹോപ്പ്. കഴിഞ്ഞ ദിവസം റോമർ 8 നാം കണ്ടതുപോലെ പ്രത്യാശയിൽ നാം ബന്ധിതരാണ്, ഞെരുക്കപ്പെടുന്നവർ. നമ്മുടെ മേൽ മുറുകുന്ന ഈ ലോകചങ്ങലകളിൽ പ്രത്യാശയുടെ ഞെരുക്കമാണ് നാം അനുഭവിക്കേണ്ടത്, അല്ലാതെ ചങ്ങലകളെ ചുംബിച്ചുറങ്ങുന്ന ഭയാനകമായ ആലസ്യമല്ല. മോശ കണ്ട് ഞെട്ടിയതും ഈ ആലസ്യത്തിന്റെ ഭീകരത തന്നെയാണ്.